ഇന്നത്തെ പത്രത്തിൽ വളരെ വിചിത്രമായിട്ടുള്ള വിചിത്രമാണ് എന്ന് തോന്നാവുന്ന ഒരു വാർത്ത. ഫ്രാൻസിൽ അസാധാരണമാം വിധത്തിൽ ലോക്ക്ഡൗണിനെതിരെ ലഹള പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് അടിച്ചമർത്താൻ പട്ടാളം രംഗത്തിറങ്ങി എന്നുള്ളതാണ് വാർത്ത. ലോക്ക്ഡൗൺ കണ്ടീഷനെ കുറിച്ചിട്ട് താല്പര്യമില്ലാത്തവർ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ലോകത്തിൽ ഏറ്റവും അധികം വികസിതമായ പുരാതനമായിട്ടുള്ള അല്ലെങ്കിലും ആധുനികമായിട്ടുള്ള എല്ലാ ശാസ്ത്ര സാങ്കേതിക സാമ്പത്തിക സാമൂഹിക ബന്ധങ്ങളൊക്കെ നിലനിൽക്കുന്ന അടുക്കും ചിട്ടയുമുള്ള നല്ല വിദ്യാഭ്യാസമുള്ളവർ നിറഞ്ഞു നിൽക്കുന്ന ഫ്രാൻസിലാണിത് സംഭവിച്ചത്. നമ്മളൊന്ന് അറിയണം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1995-96 മറ്റോ ആണ്. ഒരു 100 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ന്യൂയോർക്കിലെ, അമേരിക്കയിലെ ന്യൂയോർക്കിലെ പവർ പോകുന്നത്, കറണ്ട് പോകുന്നത്. ന്യൂയോർക്കാരെപ്പോഴും അഭിമാനിക്കാറുണ്ട് 100 വർഷമായിട്ട് ന്യൂയോർക്കിലെ കറണ്ട് പോയിട്ടില്ല. അവിടുത്തെ ജനങ്ങൾ അടുക്കും ചിട്ടയോടും കൂടി ജീവിക്കുന്നവരാണ്, വളരെയധികം ഡിസിപ്ലിൻഡ് ആണ്, എഡ്യൂക്കേറ്റഡ് ആണ്, ക്വാളിഫൈഡ് ആണ്, സോഷ്യലി മെച്യൂർഡ് ആണ്, സൈക്കോളജിക്കലി വളരെയധികം പക്വത വന്നവരാണ് എന്നെല്ലാം ന്യൂയോർക്കുകാരും അമേരിക്കക്കാരൊക്കെ അഭിമാനിക്കാറുണ്ടല്ലോ. അങ്ങനെയാണ് 1995 എൻ്റെ ഓർമ്മ. ഇത് ശരിയല്ല എങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കറക്റ്റ് ഇയർ അറിയാമെങ്കിൽ അത് ചുവട്ടിൽ എഴുതുക. അപ്പോൾ അവിടെ പവർ പോയി, അസാധാരണമായ മഴയും കൊടുങ്കാറ്റും കൊണ്ട് എവിടെയോ എന്തോ സംഭവിച്ചത് കൊണ്ടാണ് പവർ പോയത്. ഏതാണ്ട് 45 മിനിറ്റോ 1 മണിക്കൂറോ കഴിഞ്ഞ ഉടനെ തന്നെ പവർ വരികയും ചെയ്തു. അവർ കണ്ടത് ആ റോഡ് സൈഡിലുള്ള കടകളിൽ ഒന്നിലും ഒരു സാധനവും ഇല്ല, എല്ലാം നാട്ടുകാർ അടിച്ചുകൊണ്ടുപോയി, ആ ഇരുട്ടത്ത് കയ്യിൽ കിട്ടാവുന്നതെല്ലാം അടിച്ചുകൊണ്ടുപോയി. ഇനി ഇതിനെ എത്ര വേണമെങ്കിലും ഇലാബറേറ്റ് ചെയ്തിട്ട് വീണ്ടും 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 പറയാം, അതങ്ങനെ ചെയ്തു, ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു എന്നെല്ലാം. അന്നാണ് യഥാർത്ഥത്തിൽ അമേരിക്കൻ ജനതയ്ക്ക് അല്ലെങ്കിൽ ന്യൂയോർക്ക് ജനതയ്ക്ക് ശരിക്കും മനസ്സിലായത് വിദ്യാഭ്യാസമോ സാമ്പത്തികമായിട്ടുള്ള വളരെ ഉയർന്ന നിലവാരമോ അതല്ലെങ്കിൽ പുറത്തു നിന്ന് കാണുന്ന മോഡിയോ നല്ല നല്ല വീടുകളോ പിന്നെ പിന്നെ ബാക്കി പലതും എറ്റ്സെട്ര എറ്റ്സെട്ര ഇതൊന്നുമല്ല സംസ്കാരത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. സംസ്കാരത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നതും നല്ല ഒരു മനസ്സിൻ്റെയും അതുപോലെ തന്നെ ഒരു ഒരു ഇരുത്തം വന്നതിൻ്റെയും സ്റ്റെബിലിറ്റിയുടെയും മെച്യൂരിറ്റിയുടെയും എല്ലാത്തിൻ്റെയും അളവുകോൽ എന്ന് പറയുന്നത് വിദ്യാഭ്യാസമോ സാമ്പത്തികമോ വികസിത രാഷ്ട്രങ്ങളിൽ ജനിച്ച് വളർന്ന് നിലനിൽക്കുന്ന കണ്ടീഷനോ ഒന്നുമല്ല. അതൊക്കെ അതിനപ്പുറത്താണ് യഥാർത്ഥത്തിൽ ഈ സംഭവമെല്ലാം എന്ന് പറഞ്ഞത്. അതുപോലെ ഒന്നാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എവിടെ? ഫ്രാൻസിൽ. നിങ്ങൾ നോക്കുക, ലോക്ക്ഡൗൺ അനുസരിക്കാൻ പറ്റണില്ല, മിലിട്ടറി ഇറങ്ങേണ്ടി വന്നു, യൂറോപ്പിലെ പല രാജ്യങ്ങളിലും അത് വേണ്ടി വന്നു. സ്പെയിനിൽ വളരെ കാര്യമായിട്ട് മിലിട്ടറിയാണ് റോന്തു ചുറ്റുന്നത്, അത്ര തന്നെ ഇറ്റലിയിലും റോന്തു ചുറ്റിയിരുന്നു. ഇപ്പോഴത്തെ കണ്ടീഷൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഫ്രാൻസ് പോലെ സൗന്ദര്യത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള പാരീസും ഫ്രാൻസ് നിലനിൽക്കുന്ന പാരീസ് പോലെയുള്ള നഗരം നിലനിൽക്കുന്ന ഫ്രാൻസിൽ ജനങ്ങൾ വളരെ വളരെ വിഗറസായിട്ട് വയലൻ്റായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയും പട്ടാളത്തിൽ ഇറങ്ങേണ്ടി വരികയും ചെയ്യുന്നു എന്നുള്ളതും നമ്മുടെ നാട്ടിൽ ഒരു മതസമ്മേളനത്തിൽ നടന്ന ആ തിന്മകളെ ഒന്ന് മാറ്റിവെച്ചാൽ യഥാർത്ഥത്തിൽ ഒരു 130 കോടി ജനതയുള്ള ഫ്രാൻസിൽ എത്ര കോടി ജനതയുണ്ടെന്ന് അറിഞ്ഞുകൂടാ. എത്ര കോടിയായാലും അവരെയൊക്കെ നിയന്ത്രിക്കാൻ മിലിട്ടറി വേണ്ടി വരിക, അവിടുത്തെ പോലീസിന് സാധിക്കാതെ വരിക, അവരുടെ പക്വതയും വിദ്യാഭ്യാസവും സംസ്കാരവും നിറഞ്ഞു നിൽക്കുന്ന കുടുംബാന്തരീക്ഷവും സൗന്ദര്യ ബോധവും എല്ലാം ഉണ്ടായിട്ടും ലോക്ക്ഡൗൺ അനുസരിക്കാൻ പറ്റാതെ ജനത റൂട്ടിലേക്ക് ഇറങ്ങുക, അവരെ നിയന്ത്രിക്കാൻ പട്ടാളം റോന്തു ചുറ്റേണ്ടി വരുന്ന ഒരവസ്ഥ ഇങ്ങനെയാണ് ന്യൂയോർക്കിലുണ്ടായത്. അതിൻ്റെ വേറൊരു രൂപം ഇവിടെ കാണാം. പക്ഷേ ഭാരതത്തിൽ ഇന്നത്തെ കണക്കനുസരിച്ചിട്ട് ഏതാണ്ട് 1 മാസം 3 ദിവസമായി വളരെ കൃത്യമായിട്ട് ലോക്ക്ഡൗൺ ആയിട്ട്. വൈകുന്നേരം 5-6 മണി കഴിഞ്ഞാൽ വലിയ സ്ഥലത്തൊന്നും പോലീസൊന്നും ഇല്ല, തന്നെത്താനെ ജനങ്ങൾ ഡിസിപ്ലിൻഡാണ്. ഇത്രയും അധികം മതങ്ങൾ, ഇത്രയും അധികം രാഷ്ട്രീയ ചിന്താധാരകൾ ഭരിക്കുന്ന വ്യക്തികളോടും വ്യക്തിയോടുമുള്ള പ്രതിഷേധം എങ്ങനെയെങ്കിലും ഭാരതത്തെ തകർക്കാൻ, ഭാരതത്തിന് പുറത്തുള്ള ശത്രുക്കളേക്കാൾ കൂടുതൽ ഭാരതത്തിനകത്തുണ്ട്, അത് മതാടിസ്ഥാനത്തിലുണ്ട്, രാഷ്ട്രീയാടിസ്ഥാനത്തിലുണ്ട്,
രാവിലെ തൊട്ട് രാത്രി വരെ വിമർശിക്കുക മാത്രം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളും ഗ്രൂപ്പുകളും ഉണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും പലരും സഹകരിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലെ ബംഗാളിലെ മുഖ്യമന്ത്രിയെ പോലെയുള്ളവർ സഹകരിക്കുന്നില്ല. ചിലപ്പോൾ ചിലർ കുറച്ചു നേരം സഹകരിക്കും, പിന്നെ മുകളിലുള്ളവന് നല്ല പേരും പ്രസിദ്ധിയും ഒക്കെ കിട്ടുന്നുണ്ടോ എന്ന് വിചാരിച്ച് വേറെ ചില മാനസികാവസ്ഥ കൊണ്ട് നിസ്സഹകരിക്കുന്നുണ്ട്. ഇതെല്ലാം നടന്നിട്ടും ജനങ്ങളെ നിയന്ത്രിക്കാൻ ഒരു പട്ടാളവും ഇറങ്ങേണ്ടി വന്നില്ല. ഈവൻ പോലീസുകാർ പോലും കാര്യമായിട്ടില്ല. മെയിൻ റോഡിൽ കുറച്ചുണ്ടെന്നല്ലാതെ പോലീസുകാർ പോലും കാര്യമായിട്ടില്ല. നമ്മളുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും സ്വയം ആത്മസമർപ്പിതമായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യുന്ന 1,135 കോടിയുള്ള ഭാരതം ഇന്ന് പ്രധാനമന്ത്രി പറയേണ്ടായി മൻ കി ബാത്തിലും അല്ലാതെയും. എല്ലാ ക്രെഡിറ്റും ഇവിടെയുള്ള ജനങ്ങൾക്കാണ്, സംസ്ഥാനങ്ങൾക്കാണെന്ന് പറയേണ്ടായി. ആ ക്രെഡിറ്റ് ജനങ്ങൾക്കും സംസ്കാരത്തിനും കിട്ടത്തക്ക വിധത്തിലുള്ള ഡിസിപ്ലിൻ വളരെ വളരെ ഭംഗിയായിട്ട് ഈ നാട്ടിൽ പോകുന്നത്. ഇതാണ് സംസ്കാരം. വിദ്യാഭ്യാസം ഇല്ലാത്തവരുണ്ട്, വളരെ പാവപ്പെട്ടവരുണ്ട്, ചേരിയിൽ ഇറങ്ങി നടക്കുന്നവരുണ്ട്, ഒരു തരത്തിലും പക്വത ഇല്ലാത്തവരുണ്ട്. ലോകത്തിൽ കാണാവുന്നതിലും കമ്മ്യൂണിസം മാതിരി തന്നെ മർക്കടമുഷ്ടിയോടുകൂടിയുള്ള ഭരണമല്ല, ഏകാധിപത്യ ഭരണമല്ല. ഇതെല്ലാമായിട്ടും ഭാരതത്തിനകത്തുള്ള ഈ അടുക്കും ചിട്ടയും 9 മിനിറ്റ് ലൈറ്റ് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറഞ്ഞത് അനുസരിക്കാനും ആൾക്കാരുണ്ടായി. ആ സമയത്ത് വിളക്ക് കത്തിക്കാൻ പറഞ്ഞതും അനുസരിക്കാൻ ആൾക്കാരുണ്ടായി. ജനതാ കർഫ്യൂ സ്വയം ഡിസിപ്ലിൻഡ് ആകാൻ വേണ്ടിയിട്ട് ഡിക്ലെയർ ചെയ്തപ്പോഴും ആൾക്കാരതനുസരിക്കാനുണ്ടായി. അപ്രതീക്ഷിതമായിട്ട് കേരളം പോലെയുള്ള ബംഗാൾ പോലെയുള്ളത് പോലും വളരെ കാര്യമായിട്ട് അതിൻ്റെ പുറകെ നിന്നു. ഇതെല്ലാം നോക്കുമ്പോൾ പക്വത, മെച്യൂരിറ്റി, സ്റ്റെബിലിറ്റി, സൈക്കോളജിക്കലി ഒരു പോസിറ്റീവ് വിഷൻ, ഇതെല്ലാം വിദ്യാഭ്യാസം കൊണ്ട് മാത്രം കിട്ടില്ല, സംസ്കാരം കൊണ്ട് കിട്ടുന്നതാണ്. ആ സംസ്കാരം ഭാരതത്തിനുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും എൻ്റെ ഭാരതം, നമ്മുടെ ഭാരതം ഇത്രയും വൈവിധ്യമാർന്ന ഭാരതത്തിൽ ഇത്രയും ഉജ്ജ്വലമായ ഐക്യത്തോടുകൂടി മുമ്പോട്ട് പോകുന്നത് എന്ന്. ഫ്രാൻസിലും യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലുമെല്ലാം അസാധാരണമാം വിധത്തിൽ നെഗറ്റീവ് വരുന്നത് പുറത്തേക്ക് വരുന്നില്ലെന്ന് മാത്രം. പ്രണാമം.